കമ്പ് കൊണ്ട് അടിച്ച് തലയ്ക്കടിച്ച് എൻ്റെ കൈയില്. കൊല്ലം തേവരക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വയോധികയെ 80 വയസ്സായ ഒരു അമ്മയെ മർദ്ദിച്ച മരുമകൾ മഞ്ജുമോൾ തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചർ. ഇവിടെ ഏതർത്ഥത്തിലാണ് ടീച്ചർ ആയതെന്ന് എനിക്കറിയില്ല. ഇവിടെ ഏതർത്ഥത്തിൽ ടീച്ചർ ആക്കാമെന്നും എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ ഒരു ടീച്ചർ ഉണ്ടോന്നും എനിക്കറിയില്ല. എന്തായാലും ആ വയോധികയെ മർദ്ദിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും. 1 വർഷത്തിന് മുന്നേ ഉള്ള വീഡിയോയാണ്. പക്ഷെ ഈ ഭർത്താവ് ബോങ്ങനാണ് ഈ വീഡിയോ എടുത്തതെന്നാണ് പറയുന്നത്. എനിക്ക് അതിലോട്ട് കേട്ടപ്പോ തന്നെ കലിയാണ് വന്നത്. നമുക്ക് ആ വീഡിയോ എന്തായാലും കാണാം. അക്ഷരം തെറ്റാതെ ഇവളെ വിളിക്കാം താമരയോളിയെന്ന്. മനസ്സിലായ? അക്ഷരം തെറ്റാതെ വിളിക്കാം. ഇത് 1 വർഷം മുന്നേ ഉള്ള വീഡിയോ ആണ്. പക്ഷെ ഇപ്പോഴാണ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പിലാണ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ആ അമ്മ പറയുന്നതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. കമ്പ് കൊണ്ട് അടിച്ച് തലയ്ക്കടിച്ച് എന്റെ കൈയില് ചോറ് കൊണ്ട് ഇവിടെ കൊണ്ട് വെച്ച്. 80 വയസ്സ് കഴിഞ്ഞ് അവരെ തള്ളിയിട്ട് തറയിട്ട് അടിച്ച്, എന്നിട്ട് കമ്പി എടുത്തടിച്ച്. നീ ഏത് സ്കൂളിലെ അധ്യാപികയടി? നീ ഏത് സ്കൂളിലെ അധ്യാപിക? എനിക്കറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോ എടുത്തത് ഹസ്ബൻഡാണെന്ന് പറയുന്നു. ഹസ്ബൻഡ് അതായത് ഈ അമ്മയുടെ 80 വയസ്സായ അമ്മയുടെ മകൻ, അതായത് ഇത് മരുമകളാണല്ലോ ഈ പറയുന്ന ടീച്ചർ മഞ്ജീഷ്. എന്തൊരു മഞ്ജിജ മോളെ, അങ്ങനെ എന്തൊരു മോള്, ഒരു മോള്, ഒരു കുഞ്ഞാര മോള്. അപ്പോ 80 വയസ്സായ അമ്മയെ തല്ലുന്നത് സ്വന്തം മകൻ നോക്കിക്കൊണ്ട് നിന്ന്, അവൻ വീഡിയോ എടുത്തോണ്ട് നിന്ന്. പിന്നെ തെളിവിന് വേണ്ടി ആയിരിക്കാം അവൻ വീഡിയോ എടുത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഈ അമ്മ എടുത്തിട്ട് അടിക്കണവള്, ഇവള് എന്തായാലും ഇവളെ ഹസ്ബൻഡിനെ എടുത്തിട്ട് അടിക്കും. അതുകൊണ്ട് അവന് പ്രതികരിക്കുന്ന ശേഷി കാണത്തില്ല. അതുകൊണ്ടാണ് അവൻ നൈസായിട്ട് വീഡിയോ എടുത്തിട്ട് തെളിവ് ആയിട്ട് വെച്ചോണ്ട് നിന്ന്. എന്തായാലും അവളടുത്ത് ഇപ്പം പോയി കയറത്തില്ല. അവൻ കയറി കഴിഞ്ഞാൽ ഇവനെ എടുത്തിട്ട് ഇടിക്കും. ഇവള് ലാസ്റ്റ് കണ്ടില്ല, എന്നിട്ട് വീഡിയോ എടുക്കണപ്പോ തുണി നോക്കി കാണിച്ചു കൊടുത്തു. ഇവള് ഏത് സ്കൂളിലെ അധ്യാപിക? ഇവളെങ്ങനെയാണ് കുട്ടികൾക്ക് ഒരു മാതൃകയായിട്ട് ഒരു അധ്യാപികയായിട്ട് ഇവർക്ക് പഠിപ്പിക്കാൻ കഴിയുന്നു? ഇവളെയൊക്കെ എങ്ങനെയാണ് സ്കൂളിൽ കയറ്റി ഇരുത്തുന്നത്? അവൾ കാണിക്കുന്ന പരിപാടി ഉണ്ട്. ആ അമ്മ ഒരു ദയയും ദാക്ഷിണ്യതും ഇല്ലാതെ തള്ളി അങ്ങ് ഇട്ട് അവർ പോയി മലനടിച്ച് വീഴാണ്. അതുപോലെ കമ്പി എടുത്തിട്ട് അടിക്കുകയും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു. 80 വയസ്സായി ഇവര്. എടോ നല്ല വാക്കുകളാണ് വരുന്നത്. എന്തായാലും ഈ പറയുന്ന മകനെന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ ഒരു റോളും തന്നെ ഇല്ല. ഒരു റോളും ഇല്ല ഈ അമ്മയുടെ മകന്, ഒരു റോളും ഇല്ല. കാരണം അവളാണ്, അവളുടെ ഭരണമാണ് അവിടുത്തെ. അതുകൊണ്ടാണ് അവൻ പട്ടിയെ പോലെ ഒന്ന് വീഡിയോ എടുക്കുന്നത്. അല്ലെ, അടിച്ച് അലവ് കീറേണ്ട കേസാണ് ഇതൊക്കെ. അടിച്ച് അലവ് കീറുന്നത് അവളുടെ ഭരണമാണ് അവിടെ. അവള് മറ്റേ ഊ എന്നുള്ള രീതിയിൽ അവിടെ ഭരിക്കുകയാണ്. അതാണ് ആ അവന്റെ ഭർത്താവിന്റെ അമ്മയെ എടുത്തിട്ട് അലക്കുന്നത്. അവനെ എടുത്തിട്ട് അലക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങനെ വീഡിയോ എടുത്ത് അനങ്ങാതെ നിൽക്കുന്നത്. അവള് തുണി നോക്കി കാണിച്ചു കൊടുത്തപ്പോഴും അവൻ ഇങ്ങനെ വായം പളന്നിരിക്കുന്നു. എടാ, നിനക്കൊക്കെ പറ്റില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ നിനക്കൊക്കെ ഇത്ര വയസ്സായവരെ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ കൊണ്ട് വല്ല വൃത്തസദനത്തിലും വിടടോ. ഇതിലും ഭേദം, ഇതിലും ഭേദം. ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല വൃത്തസദനത്തിലൊന്നും കൊണ്ടുവിടുന്നില്ല. പക്ഷേ നിനക്കൊക്കെ ഇത്ര ക്യൂട്ട് അടിച്ച് തൊഴിക്കാനാണെങ്കിൽ കൊണ്ട് വൃത്തസദനത്തിൽ വല്ലതും വിടടോ. പിന്നെ ഈ പട്ടിപ്പോ മോള് മോള് അവിടെ നിന്ന് ആ അടിക്കുന്നല്ലോ, ആ അമ്മ അടിക്കുന്ന സമയത്ത് ഇവളുടെ മക്കൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവളുടെ മക്കളും ഇങ്ങനെ നിൽക്കുകയാണ് ഇതെന്തൊരു പാടെന്നുള്ള രീതിയിൽ. നാളെ നിനക്ക് ഇതേ അനുഭവം, ഇതിനേക്കാളും അപ്പുറം അനുഭവം നിന്റെ മക്കളിൽ നിന്ന് നിനക്കുണ്ടായിരിക്കും. മനസ്സിലായോ? ഇതിന്റെ അപ്പുറമായിരിക്കും, ഇതിന്റെ അപ്പുറം ഇരട്ടിയിൽ നീ അനുഭവിക്കും. കാരണം നിന്റെ മക്കളും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, കുഞ്ഞു മക്കള്. ആ മക്കളും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇതെന്തൊരു മൈര് ചെയ്യണമെന്ന്. അപ്പൊ നാളെ നീ ഇതുപോലെ ഈ കോലത്തിലാവുമ്പോ ആ മക്കളെ എടുത്തിട്ട് നിന്നെ ഇതുപോലെ അടിയും. മനസ്സിലായോ? അന്ന് നീ പഠിക്കും. നിനക്കൊക്കെ ഇങ്ങനെയടി സാധിക്കുന്നു. ഓ, ചിലപ്പം ഈ വയസ്സായവര് ചിലപ്പോ അവര് എന്തെങ്കിലും, ചിലപ്പോ വയസ്സാവുമ്പോ അല്ലേ, വയസ്സാവുമ്പോ അവരെന്തെങ്കിലുമൊക്കെ പറയും. ചിലപ്പോ ഈ പറയുന്ന പോലെ ചിലപ്പോ വയ്യാത്തവരാണെങ്കിൽ ചിലപ്പോ ഇരിക്കുന്നിടത്ത് തന്നെ കാര്യങ്ങളൊക്കെ സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്യും, പറയാൻ പറ്റത്തില്ല. അതിനെന്തിനാണ് ഇവൾ അടിച്ചിരുന്നതെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ എടുത്തിട്ട് അടിയാണ് 80 വയസ്സായ ഒരു അമ്മച്ചി. മനസ്സിലായ? ഇവളൊക്കെ എന്തിനാണ് നമ്മുടെ നാട്ടിൽ വെച്ച് പൊറപ്പിക്കണേ എന്നാണ് എനിക്ക് അറിഞ്ഞു കൊടുത്തത്. അവള് സ്കൂളിൽ അധ്യാപികയെന്ന്, ഇവള് ഏത് കോപ്പിനർത്ഥത്തിലാണ് ഇവൾ അധ്യാപികയായത്? ഇവളെ എങ്ങനെ ഒരു അധ്യാപികയായിട്ട് കാണാൻ പറ്റും? സ്കൂളിൽ ആർക്കാണ് ഇവള് എന്ത് പാഠമാണ് സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്? തുണി പൊക്കി കാണിക്കാനോ പഠിപ്പിച്ചു കൊടുക്കുന്നത്?
അടുത്ത് സ്വന്തം അമ്മായി അമ്മ എടുത്തിട്ട് അടിക്കാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഓ അവിടെ നിന്ന് ഒറ്റത്തള്ള അവര് വന്ന് വിഴുന്നോണ്ടാണ് പട്ടി. നിന്നെപ്പോലത്തെ ശാപങ്ങളാണ് ഇന്നാട്. നിനക്ക് ജാമ്യമില്ലാ വകുപ്പിൽ കേസ് എടുത്തിട്ടുണ്ടെന്ന് വേണം. ഇനി ഏതെങ്കിലും വക്കീൽ ഒന്ന് വാദിച്ചെടുത്താൽ എടുത്ത് ഇറക്കി കൊണ്ടുപോകളൊക്കെ. ഇടയെ അകത്തിട്ട ഇഞ്ചിൻ്റെ ഇട അടിക്കണേ ഇവിടെ ഇവിടെ ഇതുപോലെ മറ്റേ യേശുക്രിസ്തുവും ഗതികെട്ടപ്പൻ ചാട്ടവാറെടുത്ത് അടിച്ചെന്ന് പറയാനായിട്ടുണ്ട് അറിയാവോ. അതുപോലെ അടിക്കണം. ഗതികെട്ടപ്പൻ യേശുക്രിസ്തു ചാട്ടവാറെടുത്ത് അടിച്ചത് പട്ടിയ തലനോലകളൊക്കെ തലകൊള്ളണം. സത്യം എന്ത് മറ്റേടുത്ത സ്വഭാവമാണ് ഇതുപോലത്തെ ആൾക്കാർക്കുള്ളതെന്ന് അറിയില്ല. ഞാൻ ആലോചിക്കുകയാണ് ദൈവമേ ഇങ്ങനെയും ഉണ്ട് ആൾക്കാർ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു, ഇത് എന്ത് പോക്കാണ് ഇവിടെ കേരളം പോകുന്നത്. കേരളത്തിൽ ഇപ്പൊ എല്ലാം ഈ സ്റ്റൈലാണ്, ഒരുമാതിരി ചെറ്റത്തനമാണ് ഇവിടെ നടക്കുന്നത്. വേറെ പരിപാടി ഒന്നും ഇവിടെ നടക്കുന്നില്ല. ആരെങ്കിലും മുഞ്ചിച്ച് ഇതുപോലെ അടിച്ചും ഇടിച്ചും എന്ത് ഡെയിലി ഡെയിലി നടക്കുന്ന കേരളത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. കേരളത്തിൽ ഇപ്പൊ എന്ത് ചെയ്താലും കുറ്റമില്ല, അതാണ് മെയിൻ. കാരണം ഒരാൾ വന്നിരുന്നൊരു സോഷ്യൽ മീഡിയയിൽ നിന്ന് പച്ച പള്ളു വിളിച്ചാൽ കൂടി, എല്ലാവരുടെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചാൽ കൂടി ഇവിടെ നിയമം സ്ട്രോങ് അല്ല, വിളിക്കട്ട് വിളിക്കട്ട് എന്നുള്ള രീതിയിൽ മനസ്സിലായോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്താലും ഇവിടെ കേസില്ല. അഥവാ പോയാലും രണ്ടു ദിവസത്തിൽ തിരിച്ചിറങ്ങുക. ഒരു കൊച്ചിനെ പീഡിപ്പിച്ച് അവനെ വെറുതെ വിട്ട് തെളിവില്ലെന്ന്, ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊക്കെ എന്തവസ്ഥയാണ്, എന്തവസ്ഥയാണ്, ഇതെന്താ, എന്താണ് ഇവിടെ നടക്കുന്നത്? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. ഇവിടെ നടക്കുന്നതെല്ലാം ഇന്ന് അഴിഞ്ഞാട്ടവും ഈ സംഭവങ്ങളൊക്കെ തന്നെ. ഇവിടെ കേരള സത്യം വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, എക്സ്ട്രീം ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണെന്നൊന്നും അറിഞ്ഞില്ല. ഇവിടെ എന്തോ നടക്കരുത് സംഭവിക്കുന്നത്. കഷ്ടം കഷ്ടം. ഈ നിങ്ങൾക്കിപ്പോ ആ അമ്മയെ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ വല്ല വൃത്തധനത്തിലും കൊണ്ടാക്ക്, ഇങ്ങനെയിട്ട് പട്ടിയെ പോലെ ഇട്ട് തല്ലാതെ കള്ള മക്കള് എല്ലാം കൂടി എടുത്തിട്ട് അടിക്കുകയാണ്. കണ്ടപ്പോ എന്ത് പാവം തോന്നി എന്ന് പറയാം, പാവം തോന്നി. ഉറ്റ അടിയിൽ അവൾ അടിച്ചെടുത്ത് തറയിടുന്നു, ഭർത്താവ് എന്ന് പറഞ്ഞ് പോങ്ങാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് അവസ്ഥ. അവനവിടെ വോയിസ് ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ തെളിവിന് വേണ്ടി വീഡിയോ എടുത്ത് വാട്സപ്പിൽ. ഇപ്പോഴാണ് ഒരു വർഷം മുന്നേ ഉള്ള വീഡിയോ, ഇപ്പോഴാണ് കിടന്ന് കറങ്ങുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. എന്തായാലും കേരളത്തിൽ ഇത് ഞാൻ ബ്ലർ ചെയ്ത് അല്ലാത്ത വീഡിയോ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ബ്ലർ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടത്. അവസ്ഥ പറയാതിരിക്കാൻ വയ്യ. പ്രഭുത്വ കേരളമേ, എന്തായാലും ഈ പുന്നാര മോള ദയവ് ചെയ്ത് തൂക്കിക്കൊള്ളാൻ പറ്റുമെങ്കിൽ തൂക്കിക്കൊള്ളേ. ഇവൾ അനുഭവിക്കട്ടെ ഇടം. എന്തിനു ഇവളൊക്കെ പുറത്ത് വിട്ടിട്ട് അധ്യാപിക ഇവൾ ഇവൾ ഏത് സ്കൂളിൽ പോയിട്ട് എന്തോ പാടാണ് പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇവൾക്ക് സത്യം പറഞ്ഞ ആ അമ്മയെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവൾ ഏതെങ്കിലും ഒരു വൃത്തസാധനത്തിൽ എന്തെങ്കിലും ആക്കാത്തുന്നു ഈ കഴിവേറിയുടെ മോള്. അത്രയ്ക്ക് എനിക്ക് കലി പറയണം. ഇവക്ക് എങ്ങനെ കൈ പൊങ്ങുന്നു ഇങ്ങനെ ഇത്രയും വയസ്സായ ഒരു അമ്മയെ അടിക്കാൻ, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. സത്യം ഇവൾ അക്ഷരം തെറ്റാതെ വിളിക്കാം, എന്ന്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ നാടിന് ആപത്തായ സാധനങ്ങൾ ഇവിടെ വേണോ വേണ്ടേ? നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ മാറുകയാണ് കേട്ടോ. എന്നും ഡെയിലി ഡെയിലി ഓരോ ന്യൂസുകൾ കേൾക്കുന്നു. തക്കതായ ശിക്ഷകൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പച്ച പള്ളു വിളിച്ചാൽ കൂടി ഇവിടെ ആരും തിരിഞ്ഞു നോക്കല്ലോ. ആൾക്കാരെല്ലാവരും കണ്ടാൽ പ്രതികരിച്ചാലും കേസ് കൊടുത്താലും പോലും ഇവിടെ നിയമമില്ല. അപ്പൊ നിങ്ങൾ അവസ്ഥ ആലോചിച്ചു, കേരളത്തിന്റെ അവസ്ഥ. ഓക്കെ.